ഹോങ്കോങ്ങിൽ മാത്രമല്ല ഇറാഖിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവിടെ ഇതുവരെ പ്രതിഷേധങ്ങളിൽ 93 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം പ്രതിഷേധത്തെ തുടർന്ന് ബഗ്ദാദിൽ ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂ പിൻവലിച്ചിട്ടുണ്ട്. മരണസംഖ്യ 93 എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100+ റിപ്പോർട്ടുകളുണ്ട്. 4000+ പേർക്ക് പ്രതിഷേധത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധക്കാർ തമ്മിൽ ആശയവിനിമയം നടത്താതിരിക്കാൻ ഇന്റർനെറ്റ് സംവിധാനം നിർത്തിവച്ചിട്ടും സമരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. കർഫ്യൂവിനും പ്രതിഷേധ വീര്യത്തെ തളർത്താനായില്ല. പ്രതിഷേധത്തിന്റെ 5-ാം ദിവസം 1000+ ആളുകളാണ് സർക്കാരിനെതിരെ തെരുവിൽ അണിനിരന്നത്. കർഫ്യൂ പിൻവലിച്ചിട്ടും ബാഗ്ദാദിൽ പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം വ്യാപക അക്രമം അഴിച്ചുവിട്ടു. കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ബാഗ്ദാദിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 4 അജ്ഞാതന്റെ വെടിയേറ്റു. അതേസമയം പ്രക്ഷോഭകാരികൾ രാജ്യത്തെ മുഴുവൻ പ്രവർത്തനങ്ങളെയും തകർക്കുകയാണെന്ന് ധനമന്ത്രി ആദിൽ അബ്ദുൽ മഹ്ദി ആരോപിച്ചു. ഇതിനിടെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് അൽ ഹൽബൌസിയും പ്രക്ഷോഭകരെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ സഖ്യത്തിലെ ഷിയ നേതാവായ മുക്താദ അൽ സാദിർ സർക്കാർ രാജിവച്ച് ഇടക്കാല തെരഞ്ഞെടുപ്പ് നേരിടണമെന്ന് ആവശ്യപ്പെട്ടു. സംഘർഷങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും നിർദ്ദേശിച്ചു. സൈന്യത്തെ നിലയ്ക്ക് നിർത്തണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലും ഇറാഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.